ഹലോ ഒരുപാട് എല്ലാവർക്കും പാത്വൈസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഭിൽ കമ്മ്യൂണിറ്റി നിപാ വൈറസ് കൃഷ്ണരാജ സാഗ്രഡ ബ്രെയിൻ ഈറ്റിംഗ് അമീബിയ ബാഗ്മതി റിവർ പ്ലേസസ് ന്യൂസ് ആയിട്ട് ഹുദൈദ അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് സോ ഈ ഭിൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് എട്ടിനകത്ത് ഈ രാജസ്ഥാനിലുള്ള ഭിൽ കമ്മ്യൂണിറ്റി പെടുന്ന ആളുകള് അവർക്ക് വേണ്ടിയിട്ട് ബിൽ പ്രദേശം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം വേണം ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വരുന്നതായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സോ അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ആദിവാസി വിഭാഗങ്ങളിൽ ഒന്നാണ് ഈ ബിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് പോപ്പുലേഷൻ സൈസ് ഉള്ള കമ്മ്യൂണിറ്റികളിൽ ഒന്നും കൂടിയാണ് ഈ ബിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പം ചില വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ചില ഡാറ്റാസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് ട്രൈബൽ ഗ്രൂപ്പ് ആണെന്ന് പറയാറുണ്ട് പക്ഷേ ഈ ഗുജറാത്ത് ഗവൺമെന്റിന്റെ ഒക്കെ ചില റിപ്പോർട്ടുകളിൽ ഇവരെ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ട്രൈബൽ ഗ്രൂപ്പ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ട്രൈബൽ ഗ്രൂപ്പാണ് ഈ ബിൽ കമ്മ്യൂണിറ്റി എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി അതുപോലെ തന്നെ ഈ ബിൽ കമ്മ്യൂണിറ്റി ഇവർ പ്രധാനമായിട്ടും ജീവിക്കുന്ന പ്രദേശങ്ങളെന്ന് പറയുന്നത് ഈ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലുള്ള ചില മേഖലകളിലാണ് ഇവർ പ്രധാനമായിട്ടും ജീവിക്കുന്നത് എസ്പെഷ്യലി രാജസ്ഥാൻ അതുപോലെ തന്നെ സെൻട്രൽ ഇന്ത്യയിലുള്ള മധ്യപ്രദേശ് ഓക്കെ അതുപോലെ തന്നെ നോർത്തേൺ മഹാരാഷ്ട്ര ഗുജറാത്ത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റേൺ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇവർ പ്രധാനമായിട്ടും റിസൈഡ് ചെയ്യുന്നത് ഇനി ഇത് കൂടാതെ ഛത്തീസ്ഗഡ് കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും ഈ ബിൽസിന് നല്ല രീതിയിലുള്ള പ്രസൻസ് ഉണ്ട് ഇനി ഇത് കൂടാതെ ഈ ബിൽ കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സ്പെസിഫിക്കലി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ സെൻട്രൽ ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ആണ് ഇവരെ കൂടുതലായിട്ട് കാണുന്നതെങ്കിലും ത്രിപുര എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ ഈ ബിൽസിൻ്റെ ഒരു പോപ്പുലേഷൻ ഉണ്ട് അപ്പോൾ അത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഈ ത്രിപുരയിലുള്ള ടീ ഗാർഡൻസിൽ ജോലിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് കൂടിയേറിയിട്ടുള്ളവരാണ് ഈ ത്രിപുരയിലുള്ള ബിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രിലിംസിനൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരാം ഈ ബിൽ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഈ ത്രിപുരയിലും ഇവരുടെ ഒരു പോപ്പുലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക പക്ഷേ അതൊരു മൈഗ്രന്റ് പോപ്പുലേഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക ഈ സംസ്ഥാനങ്ങളിലാണ് ഇവരുടെ പോപ്പുലേഷൻ പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നത് കൂടുതലും ഈ മേഖലകളിലെ ഇപ്പൊ ത്രിപുരയുടെ കേസ് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ പണ്ട് കാലം തൊട്ടേ ജീവിക്കുന്നതാണ് അപ്പം ആ മേഖലകളിലെ കുറച്ച് ഹില്ലി ആയിട്ടുള്ള ഏരിയാസിലാണ് ഇവരെ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് ഇനി അതുപോലെ തന്നെ ഈ ഭിൽ കമ്മ്യൂണിറ്റിനെ വിളിക്കാറുള്ളത് ഇവർ ബേസിക്കലി നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലാണ് കൂടുതൽ അല്ലെങ്കിൽ സെൻട്രൽ ഇന്ത്യയിലൊക്കെയാണ് കൂടുതൽ ജീവിക്കുന്നതെങ്കിലും ഇതൊരു ദ്രവീഡിയൻ റേഷ്യൽ ട്രൈബാണെന്നാണ് പറയുന്നത് ഓക്കെ നമ്മൾ സാധാരണഗതിയിൽ ഗതി ഈ ദ്രവീഡിയൻ കൾച്ചർ അല്ലെങ്കിൽ ദ്രവീഡിയൻ റേഷ്യൽ ഗ്രൂപ്പിനെ കൂടുതലും അസോസിയേറ്റ് ചെയ്യാറുള്ളത് സൗത്ത് ഇന്ത്യയുമായിട്ടാണ് പക്ഷെ ആ വിഭാഗത്തിൽ പെടുന്ന ഒരു ദ്രവീഡിയൻ പെടുന്ന ട്രൈബൽ ഗ്രൂപ്പാണ് ആണ് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരു ആസ്ട്രോളോയിഡ് ഗ്രൂപ്പിൽ പെടുന്ന ട്രൈബ്സ് ആണ് ഇവരൊന്നും പറയാറുണ്ട് ഇനി ഇവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ഭിൽസ് സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു വേരിയങ് ഡിഗ്രീസ് ഓഫ് ലാംഗ്വേജ് ഇവർ സംസാരിക്കാറുണ്ട് ഇപ്പൊ മഹാരാഷ്ട്രയിലൊക്കെ ഉള്ള ബിൽസ് പ്രധാനമായിട്ടും മറാത്തിയാണ് സംസാരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഇവരുടെ നേറ്റീവ് ലാംഗ്വേജ് ആയിട്ടുള്ള ഈ ബിൽ ലാംഗ്വേജസ് എന്ന് വിളിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജസ് ദ്രവീഡിയൻ ഒറിജിൻ ലാംഗ്വേജസ് ആണെന്നും പറയപ്പെടുന്നുണ്ട് ഓക്കെ ഇനി അതുപോലെ തന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം ഈ ബിൽ ഭില്ലെന്നുള്ള ട്രൈബിന്റെ പേര് തന്നെ ഈ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ എസ്പെഷ്യലി ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ഇവർ വലിയ രീതിയിൽ അല്ലെങ്കിൽ ഈ ബിൽ കമ്മ്യൂണിറ്റി വലിയ രീതിയിൽ വളരെ പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ള ആരോ ഒക്കെ ഉപയോഗിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജുകൾ ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും മലയാള കേരളത്തിലാണെങ്കിലും ഒക്കെ ഈ ബോക്ക് യൂസ് ചെയ്യുന്ന ബോ എന്നുള്ള നമ്മൾ അമ്പ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വില്ലിന് വില്ല് അല്ലെങ്കിൽ ബില്ലെന്നാണ് വിളിക്കുക അപ്പോൾ ആ ഒരു ബോ എന്നുള്ള മീനിങ് ഉള്ള ബില്ല് എന്നുള്ള ദ്രവീഡിയൻ ലാംഗ്വേജിലുള്ള വാക്കിൽ നിന്നാണ് ഇവരുടെ ട്രൈബിന്റെ പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇനി ഇവരുടെ പ്രൊഡോമിനെന്റ്ലി ഈ ബിൽസ് എന്ന് പറയുന്നത് ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആളുകളാണ് ഇവർ പ്രധാനമായിട്ടും ആരാധിക്കുന്ന ദൈവങ്ങൾ എന്ന് പറയുന്നത് ശിവനും അതുപോലെ തന്നെ ദുർഗാദേവിയാണ് ഇതുകൂടാതെ ഈ കാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡൈറ്റീസിനെയും അതുപോലെ തന്നെ ഈഗിൾ സ്പിരിറ്റിനെയൊക്കെ അപ്പീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജകളൊക്കെ ഇവർ നടത്തുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇനി സെൻട്രൽ ഇന്ത്യയിലെ ചില മേഖലകളിൽ ഇപ്പൊ ഛത്തീസ്ഗഡിലൊക്കെ ബിൽസിൽ ചില വിഭാഗം ആളുകൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പിൽക്കാലത്ത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ പ്രൊഡോമിനെലി ഇവർ ആണെന്ന് മനസ്സിലാക്കുക പിന്നെ അതുപോലെ തന്നെ ട്രഡീഷണലി നോക്കിക്കഴിഞ്ഞാൽ ഗറില്ല വാർഫെയറിനകത്ത് എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളാണ് ബിൽസ് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള കൾപ്ചേഴ്സും അതുപോലെ തന്നെ ട്രഡീഷണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റുകളുമാണ് ബിൽസ് ഇപ്പൊ ഇവര് ഗർല വാർഫെയറിലേക്ക് എക്സ്പേർട്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ അവസ്ഥയിൽ ഇവർ പ്രധാനമായിട്ടും ഈ അഗ്രികൾച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ് ഇവരുടെ ഇപ്പോഴത്തെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഈ ബിൽ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് ബാനേശ്വർ ഫെയർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവൽ ആണത് അത് ബിൽ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ഫെയർ ആണെന്ന് മനസ്സിലാക്കുക സോ ഇത് ബേസിക്കലി ലോഡ് ശിവക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണെന്നും കൂടി അറിഞ്ഞിരിക്കുക ഇനി നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട് സ്റ്റേറ്റുകളിൽ ഈ ബിൽ കമ്മ്യൂണിറ്റി ഷെഡ്യൂൾഡ് ട്രൈബായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് കർണാടക മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇവരൊരു ഷെഡ്യൂൾഡ് ട്രൈബ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് അറിഞ്ഞിരിക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നിപ്പ വൈറസിനെ കുറിച്ചാണ് അപ്പം നിപ്പ വൈറസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ റീസെന്റ്ലി വീണ്ടും ഒരു നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിക്കുകയും അത് സ്ഥിരീകരിച്ച ഒരു കുട്ടി കൊല്ലപ്പെടുകയും അല്ലെങ്കിൽ മരണപ്പെടുകയും ചെയ്തൊരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ട് അതായത് ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ വാർത്തകൾ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു കോൺടാക്സിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ നിപ വൈറസ് എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു സൊണോട്ടിക് ഡിസീസ് ആണെന്ന് മനസ്സിലാക്കുക അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ഡിസീസാണ് എസ്പെഷ്യലി ഈ ഫ്രൂട്ട് ഈറ്റിംഗ് ആയിട്ടുള്ള ബാറ്റ്സിൽ നിന്നാണ് ഇത് മനുഷ്യരിലേക്ക് പകരാറുള്ളത് പിന്നെ മനുഷ്യന് വന്നു കഴിഞ്ഞാൽ മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് കോണ്ടാക്ട് വഴി ഇത് പകരാറുണ്ട് സോ ഇത് ബേസിക്കലി ഈ പാരാമൈക്സോ വൈറഡേ എന്ന് പറയുന്ന ഒരു ഫാമിലിപ്പെടുന്ന ഹെനിപ്പ വൈറസ് എന്ന് പറയുന്ന ജീനസിൽ പെടുന്ന ഒരു വൈറസ് ആണ് നിപ്പ വൈറസ് എന്ന് പറയുന്നത് സോ ഈ മറ്റൊരു വൈറസ് ആയിട്ടുള്ള ഹെൻട്ര വൈറസുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ് ഈ നിപ വൈറസ് എന്ന് മനസ്സിലാക്കുക ഇതൊരു ആറന വൈറസ് ആണ് അതുപോലെ തന്നെ ഈ നിപ്പ വൈറസ് ആടുകളിൽ ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ റെസി റെസ്പിറേഷന് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാം അതുകൂടാതെ ഇത് എൻസെഫലാറ്റിസിന് കാരണമാവും അതായത് നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന എൻസഫ്ലൈറ്റിസിന് കാരണമാവും അത് മരണത്തിന് വരെ കാരണമാവുന്ന രീതിയിൽ ഈ ഇൻഫെക്ഷൻ സിവിയറായിട്ട് മാറാറുണ്ട് അതിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ നിപ്പ വൈറസിന് അഗേൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മരുന്നുകളൊന്നും അവൈലബിൾ അല്ല ഇതിന് വാക്സിനേഷനും നിലവിൽ കാര്യമായിട്ട് അവൈലബിൾ അല്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇപ്പം നിപ്പ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ അതിന് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ നിപ വൈറസ് ഇൻഫെക്ഷന്റെ ഫൈറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഫോർട്ടി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അതായത് വൈറസ് ബാധിച്ചിട്ടുള്ളതിൽ നാൽപ്പത് തൊട്ട് എഴുപത്തഞ്ച് ശതമാനം വരെ ആൾക്കാർ മരണപ്പെടുകയാണ് ചെയ്യാറുള്ളത് ഇനി ഈ മനുഷ്യരെ കൂടാതെ ഈ പിഗ്സ് പോലുള്ള വളർത്തു മൃഗങ്ങളെയും ഈ വൈറസ് ബാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൗത്ത് ഈസ്റ്റേൺ രാജ് സൗത്ത് ഈസ്റ്റേൺ ഏഷ്യയിലുള്ള ചില ഇനി ഇപ്പോൾ വൈറസ് ബാധ വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകാറുണ്ട് ഇനി ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നേരത്തെ പറഞ്ഞ എൻസെഫലാറ്റിസ് ആണ് അതായത് ബേസിക്കലി നമ്മുടെ ബ്രെയിനിന്റെ ടിഷ്യൂസ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നൊരു അവസ്ഥയാണ് സോ എൻസഫലൈറ്റിസ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഇനി ഇത് കൂടാതെ ഫീവർ ഹെഡ് ഏക്ക് ഡ്രൗസിനെസ് കൺഫ്യൂഷൻ ഡിസോറിയൻറ്റേഷന് മെൻ്റൽ കൺഫ്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് സിംറ്റംസ് ആയിട്ട് വരാറുണ്ട് ഇനി ഈ പറയുന്ന നിപ വൈറസ് ബാധ വരാറുള്ളത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രൂട്ട് ബാറ്റുകൾ അല്ലെങ്കിൽ ഫ്ലൈയിങ് ഫോക്സസ് എന്ന് പറയുന്ന ബാറ്റാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരിയർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫ്രൂട്ട് ബാറ്റിൽ നിന്നാണ് മനുഷ്യരിലേക്ക് ഇത് എത്താറുള്ളത് അതായത് ഈ ബാറ്റ് കഴിച്ച ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കഴിക്കുകയോ അല്ലെങ്കിൽ ഈ ബാറ്റിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഇപ്പോൾ യൂറിനൊക്കെ പോലുള്ള ബോഡി ഫ്ലൂയിഡ്സ് നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് ഇൻഫെക്ഷൻ വരാറുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യരിലേക്ക് ഇത് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ കോണ്ടാക്ട് വഴി മറ്റുള്ള ആളുകളിലേക്കും ഇത് പകരം എന്ന് മനസ്സിലാക്കുക ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രഗ്സോ അല്ലെങ്കിൽ വാക്സിൻസോ ഒന്നും അവൈലബിൾ അല്ല അപ്പോൾ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ ഈ നിപ്പ വൈറസ് ഒരു സിഗ്നിഫിക്കൻ ഹെൽത്ത് കൺസേൺ ആയിട്ട് കണ്ടുകൊണ്ട് ഇതിനുള്ള ട്രീറ്റ്മെന്റ് റെസ്യൂംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്റ്റീവ്ലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബേസിക്കലി നിപ്പ വൈറസ് ബാധ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് കാണിക്കുന്ന ഈ സിംറ്റംസിനെ ചികിത്സിക്കാനേ പറ്റുള്ളൂ അപ്പോൾ സാധാരണഗതിയിൽ രതിൽ എൻസെഫലൈറ്റിസോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇഷ്യൂസൊക്കെ കഴിഞ്ഞാൽ ഇന്റൻസീവ് കെയർ സപ്പോർട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് കൃഷ്ണരാജ സാഗർ ഡാമിനെ കുറിച്ചാണ് അപ്പൊ ഈ കൃഷ്ണരാജ സാഗർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് സിക്സിന് അതൊരു വാർത്തയുണ്ട് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ കൃഷ്ണരാജ സാഗർ ഡാം എന്ന് പറയുന്നത് കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇറിഗേഷൻ ആൻഡ് വാട്ടർ സപ്ലൈ ഡാമുകളിൽ ഒന്നാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും മുപ്പത്തി രണ്ടിലാണ് ഈ ഡാം തുറക്കുന്നത് ഈ കൃഷ്ണരാജ സാഗർ എന്നുള്ള പേര് ഇതിന് വരാനുള്ള കാരണം അന്ന് മൈസൂർ കിങ്ഡത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളിലാണ് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത് അപ്പൊ അന്നത്തെ മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജ ഹോദയാർ നാലാമന്റെ പേരിലാണ് ഈ ഡാം അറിയപ്പെടുന്നത് കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ ഡാമിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് അതുപോലെ തന്നെ ഈ ഡാമിന്റെ ഡിസൈനർ എന്ന് പറയുന്നത് സർ എം വിശ്വേശ്വരയ്യാണ് അദ്ദേഹത്തിന്റെ പേരിലാണ് ഇന്ന് നമ്മൾ ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ ഈ കൃഷ്ണ രാജസാഗർ ഡാം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കാവേരി റിവറിലാണ് കാവേരി റിവർ ഹേമാവതി അതുപോലെ തന്നെ ലക്ഷ്മണതീർത്ഥ എന്നീ രണ്ട് റിവേഴ്സുമായിട്ട് കൂടിച്ചേരുന്നതിൻ്റെ അതിൻ്റെ കോൺഫ്ലുവൻസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഈ ഡാമിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസുകളിൽ ഒന്നെന്ന് പറയുന്നത് മൈസൂർ സിറ്റിയിലേക്കുള്ള കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ബാംഗ്ലൂരിൻ്റെയും പ്രധാനപ്പെട്ട വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് ഈ ഡാമിൽ നിന്നാണ് ഇതുകൂടാതെ ഈ കർണാടകയിലെ മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഡാം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ മാണ്ഡിയിലേക്കും മൈസൂരിലേക്കുള്ള ഇറിഗേഷൻ സോയ്സും അതായത് ഈ കൃഷി കാർഷിക മേഖലകളിലേക്കുള്ള വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഡാമാണ് പ്രധാനമായിട്ടും ആശ്രയിക്കപ്പെടുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ബ്രെയിൻ ഈറ്റിംഗ് അമീബിയെക്കുറിച്ചാണ് അപ്പോൾ ഈ ബ്രെയിൻ ഈറ്റിംഗ് അമീബിയെക്കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ ഈ ബ്രെയിൻ ഈറ്റിംഗ് അമീബിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഡെത്തുകൾ ഇപ്പം ഇടയ്ക്കിടക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ ഇന്നത്തെ ഹിന്ദുയിലൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോപ്പൊ ഈ ഈറ്റിംഗ് അമേബിയ അല്ലെങ്കിൽ നെഗ്ലീരിയ ഫോളറി എന്ന് പറയുന്നത് ആ ഒരു വൈറസിൻ്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു അമീബിയയുടെ ഒരു കോമൺ നെയ്മാണ് അല്ലെങ്കിൽ പൊതുവായിട്ട് വിളിക്കുന്നതാണ് ബ്രെയിൻ ഈറ്റിംഗ് ബ്രെയിനൈറ്റിങ് അമീബിയെന്നുള്ളത് ഇതൊരു അമീബിയ ആണ് അതായത് ഒരു സിംഗിൾ സെൽ ഓർഗാനിസം ആണ് പ്രധാനമായിട്ടും ഈ വാം ഫ്രഷ് വാട്ടർ എൻവോൺമെന്റിലും അതായത് ഇപ്പോൾ ലേക്കുകൾ ഹോട്ട് സ്പ്രിങ്സ് അതുപോലെ തന്നെ അങ്ങനെയുള്ള വാം ഫ്രഷ് വാട്ടർ എൻവയോൺമെന്റിലും അതുപോലെ തന്നെ കുറച്ച് വാമമായിട്ടുള്ള സോയിലും പിന്നെ അതുപോലെ തന്നെ പൂർലി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളുകളിലൊക്കെ കാണുന്ന ഒരു അമീബിയാണ് അല്ലെങ്കിൽ ഒരു സിംഗിൾ സെൽ ഓർഗാനിസമാണിത് അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ആളുകളുടെ മൂക്കിലൂടെയാണ് അല്ലെങ്കിൽ നോസ് ട്രാക്സിലൂടെയാണ് പലപ്പോഴും മൗത്തിലൂടെ ഇത് എൻ്റർ ചെയ്യാറുണ്ട് പക്ഷെ കൂടുതലും അതിനുള്ള സാധ്യത നോസിലൂടെയാണ് അപ്പൊ നോസിലൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാനം നമ്മുടെ ബ്രെയിനിൽ ചെന്നെത്തും ഇത് ബ്രെയിൻ ഇൻഫെക്ഷന് കാരണമാകും ഓക്കെ അപ്പൊ ഈ ബ്രെയിൻ ഇത് കാരണം ഉണ്ടാകുന്ന ബ്രെയിൻ ഇൻഫെക്ഷൻ്റെ പേരെന്ന് പറയുന്നത് പ്രൈമറി അമീബിക് മെനിഞ്ചിയോ എൻസെഫലാറ്റിസ് എന്നാണ് അല്ലെങ്കിൽ പി എ എം എന്നാണ് അതായത് ഈ ഒരു അമീബിയ മനുഷ്യൻ്റെ ബ്രെയിൻ സെൽസ് നശിപ്പിക്കാൻ തുടങ്ങും അപ്പോൾ ഇതൊരിക്കലും ഇത് ഒരാളെ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷൻ മറ്റൊരാളിലേക്ക് ഒരു ഹ്യൂമൺ ടു ഹ്യൂമൻ ഇതൊരിക്കലും സ്പ്രെഡ് ആവില്ല പക്ഷേ ഇത്തരത്തിൽ ഇത് ബ്രെയിനിലേക്ക് എൻറ്റർ ചെയ്ത് ഈ ബ്രെയിൻ സെൽസ് നശിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇത് ആളുകളുടെ ശരീരത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നത് കോമൺ ആണെങ്കിലും ഇത് ബ്രെയിനിനെ ബാധിക്കുന്നത് ഇത് കാരണം ഇൻഫെക്ഷൻ വരുന്നത് അപൂർവമായിട്ടേ സംഭവിക്കാറുള്ളൂ റയർ ആയിട്ടേ സംഭവിക്കാറുള്ളൂ പക്ഷേ ഇൻഫെക്ഷൻ സംഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആളുടെ ജീവൻ രക്ഷിക്കാന്നുള്ളത് എക്സ്ട്രീമിലി ഡിഫിക്കൽ ആണ് അപ്പം ഇത്തരത്തിൽ ഇത് ബ്രെയിനിനെ ഇൻഫെക്റ്റ് ചെയ്യപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇതിന്റെ സിംറ്റംസ് കണ്ടു തുടങ്ങുക ഒരു ഒരാഴ്ചക്കുള്ളിലാണ് അപ്പോൾ ആയിട്ടുള്ള ഹെഡ് ഏക്ക് ഫീവറ് നോസിയ വോമിറ്റിങ് സ്റ്റിഫ്നെക്ക് കൺഫ്യൂഷന് സീഷർ ഹാലൂസിനേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ്റി ഏഴ് ശതമാനമാണ് അതായത് ഇത് വൺസ് ഇൻഫെക്ഷൻ ബ്രെയിൻ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ അമീബിയ കാരനുള്ള ബ്രെയിൻ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അയാളുടെ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മനസ്സിലാക്കുക അപ്പൊ ഇതിന് കൃത്യമായിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഒന്നുമില്ല സാധാരണഗതിയിൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യാറുള്ളത് കോമ്പിനേഷൻ ഡ്രഗ്സും അതുപോലെ തന്നെ ഒരു മിലിറ്റേഫോസിൻ എന്ന് പറയുന്ന ഒരു ഡ്രഗ് ഉണ്ട് അത് ബേസിക്കലി ലബോറട്ടറി സെറ്റിങ്സിലൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ അമീബിയനെ കൊല്ലുന്നതിൻ്റെ കാര്യത്തിൽ എഫിഷ്യൻസി കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പ്രാക്ടിക്കലി റിയാലിറ്റിയിൽ നോക്കുന്ന സമയത്ത് അപൂർവമായിട്ട് മാത്രമേ വർക്ക് ചെയ്തതായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ഈ ഒരു ബാധയുടെ ഏറ്റവും വലിയൊരു അമീബിയ ഇൻഫെക്ഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ ഡെത്ത് റേറ്റ് വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ബാഗ്മതി റിവറിനെ കുറിച്ചാണ് അപ്പൊ ഈ ബാഗ്മതി റിവറുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ബീഹാറിനകത്ത് ഫ്ലഡിങ്ങിനെ കാരണമാവുന്ന പ്രധാനപ്പെട്ട റിവേഴ്സിലൊന്നാണ് അപ്പൊ ഈ ബാഗ്മതി റിവറിന്റെ ഈ ഫ്ലഡിംഗ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് പന്ത്രണ്ടിൽ വന്നിട്ടുണ്ട് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഈ ബാഗ്മതി റിവർ എന്ന് പറയുന്നത് നേപ്പാളിൽ ഒറിജിനേറ്റ് ചെയ്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ബീഹാറിലേക്ക് കടന്നു വരുന്ന ഒരു ഇന്റർ സ്റ്റേറ്റ് റിവർ ആണ് അല്ലെങ്കിൽ ഒരു ട്രാൻസ് ബൗണ്ടറി റിവർ ആണ് ബാഗ്മതി റിവർ എന്ന് മനസ്സിലാക്കുക ഈ നേപ്പാളിന്റെ കാഠ്മണ്ഡു റീജിയനിൽ അല്ലെങ്കിൽ കാഠ്മണ്ഡു വാലിയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ശിവപുരി ഹിൽസ് ഉണ്ട് ആ ശിവപുരി ഹിൽസിനകത്തുള്ള ഒരു ബാഗ്ദ്വാർ ഏരിയയിലാണ് ഈ ഒരു റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് പിന്നീട് നേപ്പാളിൻ്റെ കാഠ്മണ്ഡു വാലിയിലൂടെ ഒഴുകി ശിവാലിക് റേഞ്ചസ് ക്രോസ് ചെയ്തിട്ട് പിന്നീട് തെറായ് റീജിയൻ അല്ലെങ്കിൽ നേപ്പാളിന്റെ സമതല പ്രദേശങ്ങളായിട്ടുള്ള ടെറായ് റീജിയൻ വഴി നമ്മുടെ ബീഹാർ സ്റ്റേറ്റിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഒരു റിവറാണ് ഈ ഒരു ബാഗ്മതി റിവർ എന്ന് പറയുന്നത് സോ ബേസിക്കലി ഈ കാഠ്മണ്ഡു വാലിയിലൂടെയും അതുപോലെ തന്നെ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള ശിവാലിക് റേഞ്ചസിലൂടെയും നേപ്പാളിലെ തന്നെ ടെറായി റീജ്യനിലൂടെയും ഒഴുകുന്ന ഒരു റിവറാണ് ഇത് നേപ്പാളിൽ മൂന്ന് ഡിഫറൻറ്റ് ഈ റിവർ ഒഴുകുന്നുണ്ട് പിന്നീട് ഇത് സൗത്ത് സെൻട്രൽ നേപ്പാളിലും കൂടെ കടന്നു വന്ന് നോർത്ത് ആൻഡ് ബീഹാറിലേക്ക് എൻട്രി ആണ് ചെയ്യാറുള്ളത് അവിടുന്ന് കമല റിവറുമായിട്ടാണ് ഇത് കൂടിച്ചേരുന്നത് അത് പിന്നീട് കോശി റിവറുമായിട്ടും അവസാനം ഗംഗാ റിവറുമായിട്ടൊക്കെ മേജ് ചെയ്യുന്ന ഒരു റിവറാണ് ഈ ബാഗ്മതി റിവർ എന്ന് പറയുന്നത് അപ്പൊ ഈ ബാഗ്മതി റിവർ നേപ്പാളീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെ സീക്രഡ് ആയിട്ടുള്ള ഒരു റിവർ ആണത് കാരണം അവർ അവരുടെ കൾച്ചറിൻ്റെയും ഒക്കെ ഒരു സോയ്സ് ഐസ് ഇട്ട് കണക്കാക്കപ്പെടുന്ന കണക്കാക്കുന്നത് ഈ ഒരു റിവറിനെയാണ് ഇത് കൂടാതെ നേപ്പാളിലെ നോർത്തേൺ കാഠ്മണ്ഡു വാലിയിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ ഒന്ന് പശുപതിനാഥ് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ഉണ്ട് യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണിത് അത് അതുപോലെ തന്നെ ഒരു ഗോകർണേശ്വർ ടെമ്പിൾ എന്ന് പറയുന്ന മറ്റൊരു ടെമ്പിൾ ഉണ്ട് ഈ രണ്ട് ടെമ്പിൾസും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈ റിവറിൻ്റെ അടുത്തായിട്ടാണെന്ന് മനസ്സിലാക്കുക പിന്നെ നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ് സോ പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഹുദയ സോ ഈ ഹുദയതയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരായിട്ട് ഹൂത്തികൾ ഒരുപാട് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു യമ എനിലുള്ള ആംഡ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഹൂത്തികൾ ഇപ്പൊ റീസെന്റ്ലി ഈ ഹൂത്തികൾ ഇസ്രായേലിന്റെ ക്യാപിറ്റലായിട്ടുള്ള ടെല്ലെതിരായിട്ട് ഒരു ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ ആയിട്ട് ഇസ്രായേലി എയർഫോഴ്സ് ഈ ഹൂത്തികളുടെ കൺട്രോളിലുള്ള ഹുദൈദ പോർട്ടിലുള്ള പെട്രോളിയം സ്റ്റോറേജ് സൈറ്റുകൾക്കെതിരായിട്ടൊരു പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും ഉണ്ട് ആ ഒരു കോൺടാക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സോ ബേസിക്കലി യമനിലുള്ള ഫോർത്ത് ലാർജസ്റ്റ് സിറ്റിയാണ് ഈ ഹുദൈദ എന്ന് പറയുന്നത് യമനിലെ റെഡ് സീ കോസ്റ്റിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോർട്ട് സിറ്റി കൂടിയാണ് ഹുദൈദ അപ്പം ഇതൊരു റെഡ് സീയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർട്ട് സിറ്റി കൂടിയാണെന്ന് മനസ്സിലാക്കുക ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ യമനിലുള്ള സിവിൽ വാറിന് ശേഷം ഈ യമന്റെ പ്രധാനപ്പെട്ട പോപ്പുലേഷൻ സെന്റേഴ്സ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് ഹൂത്തികളാണ് അപ്പോൾ ഈ ഹൂത്തികൾ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പോർട്ട് സിറ്റി കൂടിയാണ് ഹുദൈദ എന്ന് പറയുന്നത് ഇനി അവിടുത്തെ ക്ലൈമറ്റ് ഒരു ഹോട്ട് ഡെസേർട്ട് ക്ലൈമറ്റ് ആണെന്ന് മനസ്സിലാക്കുക ഒരു പ്രിലിയംസ് പോയിന്റ് ഓഫ് വ്യൂ പ്രധാനമായിട്ടും ഇത് റെഡ് സീയുമായിട്ട് അല്ലെങ്കിൽ റെഡ് സീയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർട്ട് സിറ്റി ആണെന്ന് മനസ്സിലാക്കുക യമനിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അറിഞ്ഞിരിക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് താങ്ക് യു ആൾ